ഒരു മനുഷ്യൻ ഭയന്നാൽ ഇവിടം വരെ ഭയപ്പെടും എന്നുറക്കെ ചിന്തിക്കുവാനാണ് ഈ നാടകം. പിന്നിൽ ഒരു മറ, നിൽക്കാനൊരു തറ, എൻ്റെ ഉള്ളിൽ ഒരു നാടകവും, എൻ്റെ മുന്നിൽ നിങ്ങളും. നാടകാചാര്യൻ്റെ വാക്കുകളാണിത്. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ, ആ നാടകാചാര്യൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഈ ലഘുനാടകം ഞങ്ങൾ വിനയപൂർവം അവതരിപ്പിക്കുകയാണ്. നാടകാചാര്യ എൻ എൻ പിള്ളയുടെ ഗുഡ് നൈറ്റ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഓ ശരി, നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് തന്നെ ആയിക്കളയാ. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. വേറെ എത്രയോ ബെഞ്ചുകളുണ്ട്, പക്ഷേ ആ ബെഞ്ചുകളിലൊന്നും നിങ്ങളില്ലല്ലോ. ബെഞ്ചിനേക്കാൾ എന്നെ ആകർഷിച്ചത് നിങ്ങളാണ്. ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. അത്ര ഇഷ്ടമല്ല. അത് കഷ്ടമല്ലേ? ഒരു സാധുവായ സഹജീവിയോട് ഇങ്ങനെ പെരുമാറാമോ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ എന്റെ വായനയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതെന്താ? ഏകാഗ്രത നഷ്ടപ്പെടും. ഏത് ബുക്കാ വായിക്കുന്നത്? പറഞ്ഞാ മനസ്സിലാകുമോ? പറഞ്ഞു നോക്ക്, പറഞ്ഞു നോക്കുന്നത്. ഗീതാഞ്ജലി ടാഗോറിന്റെ നോൺസെൻസ്. നോൺസെൻസ്. ഈസോപ്പ് കഥകളോ പഞ്ചതന്ത്ര കഥകളോ ഒക്കെ വായിക്കൂ. വളരെ വളരെ വലിയ വലിയ തത്വങ്ങൾ വളരെ വളരെ ലളിതമായി പ്രതിപാദിച്ചിരിക്കുന്ന കൊച്ചു 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 കഥ. ഓഹോ, അതുകൊണ്ടോ ആ ഇടത് കൈയും കുത്തി വലതോട്ട് ചലിച്ചിരിക്കുന്ന സ്ത്രീ, ആ ചന്തിയുടെ ആ നെഞ്ചിന്റെ ഫോർമേഷൻ, എന്തൊരു സൗന്ദര്യം! അതെന്റെ ഭാര്യയാണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. വലത് കൈയും കുത്തി അങ്ങോട്ട് ചലിച്ചിരിക്കുന്ന യുവതിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പട, എന്തൊരു സൗന്ദര്യം! ഇഡിയറ്റ്! അതെന്റെ സഹോദരിയാണ്ടോ? ഹേ മിസ്റ്റർ, ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ കുറിച്ചല്ല, വെറും അബ്സ്ട്രാക്ട് സൗന്ദര്യം. അബ്സ്ട്രാക്ട് ചന്തി, അബ്സ്ട്രാക്ട് നെഞ്ച്. എന്താ നോക്കുന്നത്? നോക്കുന്നതോ ആരുടെയും ഭാര്യയും സഹോദരിയുമല്ലാതെ അബ്സ്ട്രാക്ട് വകുപ്പിൽപ്പെടാതെ ഉള്ള സമൂർത്തമായ സ്ത്രൈണ സൗന്ദര്യം എവിടെ കാണുമെന്ന് നോക്കുകയായിരുന്നു. ആളുണ്ടാവല്ലോ. ഇപ്പൊ എന്നെ പറ്റി അല്പം മതിപ്പ് തോന്നുന്നു അല്ലേ? ഇനി ഞാൻ ഇരുന്നോട്ടെ? ശല്യപ്പെടുത്തരുത്. ഏ, സംസാരിക്കുന്നേ ഉള്ളൂ. എനിക്ക് വായിക്കണം. എനിക്ക് സംസാരിക്കണം. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണല്ലോ. ഇതുവരെ തികച്ചും അപരിചിതരായിരുന്ന രണ്ട് സഹജീവികൾ തമ്മിൽ അടുത്ത് പരിചയപ്പെടുകയല്ലേ? ജീവന്റെ വികാസം തന്നെ ഇതുപോലുള്ള പരിചയപ്പെടലെന്നല്ലേ? ആട്ടെ, നമ്മുടെ അച്ഛനും അമ്മയും തമ്മിൽ അടുത്ത് പരിചയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടാകുമായിരുന്നോ? അല്ല, ഉണ്ടാകുമായിരുന്നോ? സമ്മതിച്ചോ? അത് മതി. ആദ്യം നിങ്ങൾക്ക് എന്നെ വല്ലാത്ത വെറുപ്പല്ലായിരുന്നു, ഇപ്പോ അതത്ര മാറി. വളരെയൊന്നും മാറിയിട്ടില്ല. വളരെയൊന്നും ഇല്ലെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് മാറാവുന്നതിന്റെ പരമാവധി മാറിയില്ലേ? ഇനിയും മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ വേസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ വായിക്കാൻ സമ്മതിക്കില്ല. ഞാനല്ല സമ്മതിക്കാത്തത്,
ഇരുട്ട സന്ധ്യ മയങ്ങി ഇരുട്ടത്ത് വായിക്കുന്നത് കണ്ണിന് ചീത്തയാ. എന്റെ ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്ക് വലിയ ശ്രദ്ധയാണല്ലോ. സംശയമുണ്ടോ നമ്മുടെ ആരോഗ്യത്തെ പറ്റി ഈ ഗവൺമെന്റിന് പോലും എന്ത് വലിയ ശ്രദ്ധയാണെന്ന്? അതിനു വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്, ഒരു മന്ത്രിയുടെ കീഴിൽ. കഴിഞ്ഞ 6 മാസമായി ഞാൻ ആ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ ചികിത്സയിലായിരുന്നു. എന്താ സൂക്കേട്? ഇതുവരെ മനസ്സിലായില്ല. അതെ, ശുദ്ധ ഭ്രാന്ത്. നിങ്ങൾ സത്യം പറയുകയാണോ? നല്ല ചോദ്യം. ഭ്രാന്തിനേക്കാൾ വലിയൊരു സത്യമുണ്ടോ മനുഷ്യ? ഭ്രാന്തൻ സത്യമേ പറയൂ. നിങ്ങളിപ്പോ എവിടെ നിന്ന് വരുന്നു? ഭ്രാന്ത് ആശുപത്രി നിന്നുണ്ടോ? ഇതിലെയാണ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കടത്തി വിട്ടത്. തടച്ചോൾ ഞെട്ടിക്കാൻ, മുറുകി പറഞ്ഞ ഹൃദയതന്ത്രികൾ പൊട്ടിക്കാൻ, അല്ലെങ്കിൽ പൊട്ടിയത് കൂട്ടി ഒട്ടിക്കാൻ. ഇപ്പൊ സുഖമായോ? ആർക്ക്? എനിക്കോ? എനിക്കെന്നും സുഖമായിരുന്നു. നിങ്ങളെ ഡിസ്ചാർജ് ചെയ്താണോ? ഹേ, ഞാൻ അബ്സ്കാണ്ട് ചെയ്താ മതിലി ചാടി. കേട്ടോ മിസ്റ്റർ, കഷ്ടിച്ചൊരു മണിക്കൂറായി. ഇപ്പോൾ ഈ നഗരം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടെലിഫോൺ മണികൾ ഇടതടവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയർലെസ്സിൽ നിന്നും വൈദ്യുത തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ മാറാലകെട്ടുകയാണ്. ഇപ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും എന്നിലാണ്. ഒരു ഭ്രാന്തന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. വെറും ഭ്രാന്തനല്ല, ഹോമിസൈഡൽ മാനിയക്, എ ഡേഞ്ചറസ് ക്രിമിനൽ. എക്സാക്ട്ലി, ഞാൻ രണ്ടാളെ പച്ചയ്ക്ക് കുത്തിക്കൊന്നവനാ. കുത്തിക്കൊന്നോ? അതെ, രണ്ടാളെ. അതെ, ഓരോ കുത്തിന് കൊന്നു. അയ്യോ, കൊന്നതിന് ശേഷം പിന്നെയും കുത്തി, ചറപറ കുത്തി. കഷ്ടം. ചത്തതിന് ശേഷം പിന്നെയും കുത്തിയതാണോ കഷ്ടം? അതുകൊള്ള. എന്താ പിന്നെ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തത്? അതിന് പല കഷ്ടമല്ലേ? പിന്നെ അവരെ ദഹിപ്പിച്ചതോ? മഹാകഷ്ടം. കുത്തുമ്പോ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരുന്നു. അത് ഞാനെങ്ങനെ പറയും മിസ്റ്റർ? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഭ്രാന്തുണ്ടായിരുന്നു. വീനൽ കോഡ് പറയുന്നു ഭ്രാന്തല്ല, കൊലപാതകമാണ്. അതായത് സെഷൻ 302 അങ്ങനെ രണ്ട് അഭിപ്രായമാണ്. രണ്ട്. എന്നിട്ട്? എന്നിട്ട് തൂക്കാൻ പിടിച്ചു. തൂക്കാൻ പിടിച്ചു? അതെ. എന്നിട്ട് തൂക്കിയില്ലേ? തൂക്കിയിരുന്നെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുമായിരുന്നു മിസ്റ്റർ. ഇപ്പോ നിങ്ങൾക്കും കുറേശ്ശെ ഭ്രാന്തുണ്ട് അല്ലേ? സമയം വളരെ ആയി. ഏ, നമ്മൾ പരിചയപ്പെട്ടിട്ട് 5 മിനിറ്റ് പോലും ആയില്ലല്ലോ. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. എന്റെ കഥ മുഴുവൻ കേട്ടില്ലല്ലോ. ഇനി എനിക്ക് കേൾക്കണമെന്നില്ല. എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്. ആ കയറ് തൂങ്ങുന്നതിന് മുൻപ് എന്റെ കഥ ഒരാളെങ്കിലും പൂർണ്ണമായിട്ട് ഒന്നറിയണമല്ലോ. ദാ, ആ സ്ത്രീകൾ ഇരുന്ന് വിഷമിക്കുന്നു. അവർ ഇരിക്കുകയല്ലോ, കൊടും കൈയും കുത്തി കിടക്കുകയല്ലേ. പിന്നെ ഈ സ്ത്രീകളുടെ വിഷമതകളെ പറ്റി എനിക്ക് യാതൊരു പരിഗണനയുമില്ല. ഒരു സ്ത്രീയാണ് ഇതിനെല്ലാം കാരണം. സ്ത്രീയോ? അതെ, ഞാൻ വിസ്തരിച്ച് പറയാം. വെരി ഇൻട്രസ്റ്റിംഗ്. അവിടെ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നുകൊള്ളാം. അല്പം ഇരിക്കണം. ശരി, പെട്ടെന്ന് തീർക്കണം. ഭയമാണല്ലേ? എനിക്ക് ഭയമൊന്നും ഭയമൊന്നുമില്ല. ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. സാരമില്ല, ഭയം ഒരു കുറവല്ല. മനുഷ്യനിലെ പരിശുദ്ധവും പരിപൂർണവുമായ വികാരം അതാണ്. പ്രാകൃത കമ്മ്യൂണിസം മുതൽ ജനകീയ ജനാധിപത്യം വരെ മനുഷ്യൻ നയിച്ച പ്രാഥമിക വികാരം ഭയമായിരുന്നു. സർവശക്തനായ ഭയം. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഭ്രാന്തിന്റെ യാതൊരു ലക്ഷണവുമില്ലല്ലോ. അതാണ് യഥാർത്ഥ ഭ്രാന്ത്. പാവത്തിൻ പരകോടിയിൽ പരമഭാവത്തിൻ സ്വഭാവം വരാം. ഭ്രാന്തില്ലായ്മയുടെ വരകോടിയിൽ പരമഭ്രാന്തന്റെ സ്വഭാവം വരാമെന്ന്. നിങ്ങളൊരു കവിയുമാണല്ലേ. ഇത് ഞാൻ എഴുതിയതല്ല, പല്ലനയാറ്റിന്റെ മഹാകയങ്ങളിൽ മുങ്ങിമറിഞ്ഞ മഹാകവി കുമാരനാശാൻ എഴുതിയതാണ്. എന്നിട്ട് നിങ്ങളുടെ കഥ പറഞ്ഞില്ലല്ലോ.
ഓ ഞാനതൊക്കെ മറന്നു. അങ്ങനെ എന്നെ തൂക്കാൻ വിധിച്ചു. രണ്ടാളെ കൊന്നതിന് ഒരു കൊല്ലം മുൻപ്. പിന്നെന്താ തൂക്കാത്തെ? സമയമായില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുമോ? ഒന്നര കൊല്ലത്തെ കഠിന തടവിന് ശേഷമാണ് തൂക്ക്. രണ്ട് ശിക്ഷയാണോ? അതെ, കുറ്റം രണ്ട് വകയായിട്ടാണ്. കൊല്ലണം എന്ന മോശ വിചാരത്തോടെ. ഞങ്ങളുടെ മോശ വിചാരത്തോടൊന്നുമല്ല, നല്ല വിചാരത്തോടെ തന്നെ. അത് വേറെ കാര്യം. കൊല്ലണം എന്ന മോശ വിചാരത്തോടെ മാരകായുധം കൊണ്ടു നടന്നു എന്നുള്ളതാണ് ആദ്യത്തെ വകുപ്പ്. ആദ്യത്തേതിന് ഒന്നര കൊല്ലത്തെ കഠിന തടവും, രണ്ടാമത്തേതിന് ചാകുന്നതൊരു തൂക്കും. രണ്ടും ഒന്നിച്ച് അനുഭവിക്കണം. അങ്ങനെ വെറുതെ അനുഭവിച്ചാ പോരാ. തടവ് ശിക്ഷ കഴിഞ്ഞ് തൂക്ക്. മരിച്ചായിരുന്നു നല്ലത്, പക്ഷെ ബുദ്ധി വേണ്ടേ? അതില്ല. കഴുത. അപ്പോൾ അവസാനത്തെ ശിക്ഷ ഇനി എന്നായിരിക്കും? ഇനി അത് നിശ്ചയിക്കുന്നത് ഞാനാ. എന്നെ പിടിക്കുന്നത് വരെ. നിങ്ങൾ അങ്ങനെ പ്രാന്താശുപത്രിയിലെത്തി? സെൻട്രൽ ജയിലിലെ പെരുമാറ്റത്തിൽ നിന്നും അവർക്ക് അങ്ങനെ തോന്നി. അങ്ങനെ എന്നെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു. സുബുദ്ധിയോടുകൂടി, തൂങ്ങിച്ചാവുകയാണെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി, മരണത്തിന്റെ എല്ലാ മാദകഭാവങ്ങളും ആസ്വദിച്ചു വേണം മരിക്കാനെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കഷ്ടം അഭ്യസ്ത വിദ്യന്. വെറും വിദ്യനല്ല, ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ? അതെ, ഫസ്റ്റ് ക്ലാസ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ അനുഭവം വന്നല്ലോ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും ഇതെന്നെ വരമായിരുന്നു. നിങ്ങളാണായിരുന്നെങ്കിൽ പറയാം, കേട്ടോളൂ. ഞാനൊരു സ്ത്രീയെ സ്നേഹിച്ചു. ആരെ? സ്ത്രീയെ. അത് എങ്ങനെ? ജീവനെ പോലെ. എല്ലാ സ്നേഹവും അങ്ങനെയാണല്ലോ. ആട്ടെ, നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ ഭാര്യയാണ് ആയിരിക്കുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ സ്നേഹിച്ചത് ജീവനെ പോലെ അല്ലേ എന്നാണ്. എടാ കഴുത, യു ആർ ആൻ ഇന്റർ കോണ്ടിനെന്റൽ റോയൽ എംബിയൻ ലെജൻഡ്. എനിക്ക് സ്നേഹത്തെ പറ്റി പറയുമ്പോ എന്റെ സർവാംഗം തരിച്ചു കയറും. അങ്ങനെ ഞാനും സ്നേഹിച്ചു ജീവനെ പോലെ. എന്റെ എല്ലാം എല്ലാം ഞാൻ അവൾക്ക് വേണ്ടി സമർപ്പിച്ചു. എന്തല്ല നോൺസെൻസ്! കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ അന്നെനിക്ക് അങ്ങനെ തോന്നി എല്ലാമെന്ന്. അങ്ങനെ അവൾ എന്റേതായി, ഞാൻ അവളുടേതുമായി. എന്നിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചു? കഴിച്ചു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി. ഞങ്ങൾ വിവാഹിതരായി. അതോടെ ഞങ്ങളുടെ, അതായത് എന്റെ പ്രേമവും അവസാനിച്ചു. വിവാഹം കൊണ്ട് തന്നെ. ഹേ മിസ്റ്റർ, ഈ പ്രേമത്തിന്റെ സൗന്ദര്യം അനിശ്ചിതത്വത്തിലാണ്. ഈ വിവാഹ മണ്ഡപം പ്രേമത്തിന്റെ ശവകുടീരമാണ്. ഈ കെട്ടിതാലയില്ല പ്രേമം കെട്ടി ഞാൻ ചാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കണ്ട, അനുഭവിച്ചറിഞ്ഞാൽ മതി. എന്നിട്ട്? എന്നിട്ട് വിവാഹത്തിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ അവളുടെ തൽ സ്വരൂപം കാണാൻ തുടങ്ങി. അവൾക്ക് എന്നെ കൂടാതെ രണ്ട് പ്രേമഭാചനങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. നയിക്കുമോ മിസ്റ്റർ? നയിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റൊരു കാമുകനോടും പറഞ്ഞാൽ നിങ്ങൾ സഹിക്കുമോ മിസ്റ്റർ? ഇല്ല ഇല്ല, സഹിക്കില്ല. ഭയപ്പെടാതെ പറയണം. ഞാൻ സഹിച്ചു ഒരു ആറു മാസം. അവസാനം ഞാൻ ഒരു രാത്രി പെട്ടെന്ന് കയറി ചെന്നപ്പോ അവളും അവനും ഒരു കട്ടിലായിരുന്നു, എന്റെ കട്ടിലിൽ. അത് കണ്ടതും എന്റെ കണ്ണിൽ ഒരിരുട്ട് കയറി. രണ്ടിനെയും ഓരോ കുത്ത് കുത്തിക്കൊന്നു. പിന്നെ ഒരു പത്തിന് വെട്ടുകൂടി വെട്ടി. ഓ ഭയങ്കര. പക്ഷേ നിങ്ങൾ ഇത്രയും വിവേകശൂന്യനാകരുതായിരുന്നു. ഓഹോ, അത് ശരി. അവിടെ ഒരു നൂറ് വാര അകലെ ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ നിങ്ങളുടെ അറിവും സമ്മതവും കൂടാതെ ഒരല്പമൊന്ന് ആസ്വദിച്ചപ്പോ നിങ്ങൾക്കെന്ത് ദേഷ്യം വന്നു? അന്ന് ഞാൻ അവനെ കണ്ടത് എന്റെ ഭാര്യയുടെ നെഞ്ചത്തായിരുന്നു. കൊല്ലണോ വേണ്ടയോ? കൊല്ലണോ വേണ്ടയോ? എന്താ മനുഷ്യ ഭയപ്പെടുന്നത്?
കഷ്ടം. അയ്യോ കഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എന്നോട് സഹതാപം തോന്നുന്നു അല്ലേ? സഹതാപം നിസ്സഹതയുടെ ലക്ഷണമാണല്ലോ. എന്നെ വിസ്തരിച്ച കോടതിക്കും എന്നോട് സഹതാപമായിരുന്നു. എന്റെ അവസാനത്തെ ആ ഒരൊറ്റ ചോദ്യമാണ് ആ വിധി എഴുതിയത്. വിസ്താരമെല്ലാം കഴിഞ്ഞ് കോടതി, അതായത് സെഷൻ ജഡ്ജി എന്ന മനുഷ്യൻ എന്നോട് അനുഭാവപൂർവം സഹതാപപൂർവം ചോദിച്ചു, ഇനി താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, യുവറാണ് ഒരു കാര്യം മാത്രം, അവസാന ഒരു കാര്യം മാത്രം, അവസാനമായി അങ്ങയുടെ ഭാര്യയുമായി ഞാനൊന്ന് ശയിച്ചോട്ടെ. യുവറാണ് ഒരു അലർച്ചയായിരുന്നു. ഉടനെ വിധിയും എഴുതി എന്റെ തൂക്കാൻ. പ്രാന്തനിക്കോ കോടതിക്കോ? അപ്പൊ കഥ തീർന്നല്ലേ? ഇല്ല, തീർന്നില്ല. അങ്ങനെ വകുപ്പ് രണ്ടിൽ ഒന്നര കൊല്ലത്തെ കഠിന തടവിന് ശേഷം തൂക്കിക്കൊല്ലാനായിരുന്നു വിധി. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാമായിരുന്നു. എങ്കിൽ എന്നെ രണ്ട് പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ വിധിക്കുമായിരുന്നു. ഞാൻ അതിന് പോയില്ല, നേരെ സെൻട്രൽ ജയിലിലേക്ക് പോയി. അവിടെ വച്ച് എനിക്ക് ഭ്രാന്താണം തീരുമാനിച്ചു. ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു. ബുദ്ധി വീണ്ടെടുത്ത് വിധിപ്രകാരം കൊല്ലാൻ. ഇപ്പോൾ നിങ്ങൾ ജയിലിൽ ചാടിയത് വലിയ കുറ്റമല്ലേ? ചോദിക്കാറുണ്ടോ? വലിയ കുറ്റമാണ്, വലിയ കുറ്റമാണ്. പക്ഷേ എഴുന്നേറ്റ് പോകരുത്, മുഴുവൻ കേൾക്കാം. എന്റെ ഭാര്യയ്ക്ക് ഒന്നല്ല രണ്ട് കാമുകന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരിൽ രണ്ടാമത്തവനെ കൂടി തട്ടിയേ, ഇനി എന്നെ പിടിക്കൂ. ഇറ്റ് ഈസ് മൈ ലൈഫ് മിഷൻ, മൈ അംബിഷൻ. ഇനി ഞാൻ എത്ര കൊന്നാലും എന്നെ ഒരിക്കലും തൂക്കൂ, ഞാൻ അവനെ തെരഞ്ഞു പിടിച്ച് കുത്തിക്കൊല്ലും. അയാൾ എവിടെയുണ്ടോ നിങ്ങൾക്കറിയാൻ? അവിടെയാണ് ഒരല്പം വിഷമം. ഇതുണ്ടോ? അവനെ ഞാൻ തെരഞ്ഞു പിടിച്ച് ഒരൊറ്റ കുത്തിന് കൊല്ലും മൂന്ന് നേരം. എവിടെയുണ്ടെന്നുള്ള ഒരിത്തിരി ബുദ്ധിമുട്ടാ. അയാളെ ഞാൻ ഏകദേശം ഒന്ന് രണ്ട് തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏകദേശം ഇതേ പൊക്കം, ഇതേ വണ്ണം, ഇതേ നിറം, ഇതേപോലൊരു മീശയുമുണ്ട്. അതെ, നിങ്ങൾക്ക് എന്ത് പ്രായമുണ്ട്? 38. എക്സാക്ട്ലി, അയാൾക്ക് 38 ആണെന്ന് തോന്നുന്നു. അതെ, അയാൾ ഒരു സഹൃദയനാണ്, ടാഗൂർ സഹൃദയനാണ്. ടാഗൂറിന്റെ കവിതകളാണ് കൂടുതൽ ഭ്രമം. അവൾക്ക് വന്ന ചില എഴുത്തുകളിൽ ചില ഉദ്ധരണികൾ ഞാൻ കണ്ടിട്ടുണ്ട്. ടാഗൂർ കവിതകൾ ബുദ്ധിയുള്ള പലരും വായിക്കും. വായിക്കും, പക്ഷേ അങ്ങനെ ബുദ്ധിയുള്ളവരെല്ലാം ഒരേ ആകൃതിയിലുള്ളവരായിരിക്കുമോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പറയുന്നതോ, നിങ്ങൾ എന്റെ ഭാര്യയുടെ രണ്ടാമത്തെ കാമുകന്റെ തനിച്ഛായയാണെന്ന്. ഒരേ ഛായയിലുള്ള പലരും കാണും. കാണും, പക്ഷേ ഒരേ മറുകുള്ള പലരും കാണുമോ? മറുകോ? അതെ, കറുത്തതടിച്ച് 4 രൂപ വട്ടത്തിലുള്ള ഒരു മറുക്. എവിടെ? അയാളുടെ പിടലി ഇവിടെ ഇടത് ഭാഗത്തായിട്ട് വരും. ഇവിടെ ആയിട്ട് വരും. ഞാൻ നോക്കട്ടെ. ഭ്രാന്ത് പറയാതിരിക്കും മനുഷ്യ. അപ്പോ മറുകൊണ്ട് അല്ലേ? അതെനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ പിന്നിൽ വന്ന് നിന്നപ്പോ അത് ശ്രദ്ധിച്ചതാ. എനിക്ക് പോകണം. ഓ, നിങ്ങൾക്ക് പോകണം, നിങ്ങൾക്ക് പോവാം. ഞാൻ അനുവദിച്ചാൽ. അട്ടെ, അവസാനമായി ഒരു സത്യം പറയുമോ? എന്ത് സത്യം? നിങ്ങൾ എന്റെ ഭാര്യയുമായിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട്? എനിക്ക് നിങ്ങളുടെ ഭാര്യ അറിയില്ലെന്ന്. തീർച്ച, തീർച്ച. സ്വന്തം കഴുത്തിലെ മറുക് മറയ്ക്കുന്ന മനുഷ്യൻ മനസ്സിലെ കറുപ്പുകൾ തെളിക്കുമോ? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. സത്യമാണെങ്കിലേ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്, സത്യമായി തന്നെ. ഇനിയൊരു അക്ഷരം മിണ്ടിയാൽ, ഇവിടെ നനങ്ങിയാൽ നിങ്ങളെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. എങ്ങനെ? ദാ, അത് കണ്ടോ, ആ നടന്നു പോകുന്നു. അതൊരു പോലീസുകാരൻ. ഞാൻ അയാളെ വിളിക്കും, പിടികൊടുക്കും. അത് പിന്നീടുള്ള കാര്യം. ഹേ മിസ്റ്റർ, ആ സ്ത്രീകൾ എഴുന്നേറ്റു, ഞാൻ പോകട്ടെ. അവർ കേൾക്കുന്നത് നിങ്ങളുടെ മരണവിളിയായിരിക്കും, കാണുന്നത് നിങ്ങളുടെ ശവവും.
നമ്മൾ രണ്ടാളും ജയിച്ചു അല്ലെങ്കിൽ തോറ്റു. അയ്യോ ഞാൻ കുത്തി. വല്ലവരും കേൾക്കും, പേടിക്കണ്ട. ഞാൻ പറഞ്ഞതൊക്കെ ഒരു പരീക്ഷണത്തിനായി. ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതായിരുന്നു, ഒന്ന് ഭയപ്പെടുത്തി നോക്കിയതായിരുന്നു. ഭയം ഏതുവരെ എത്തും? ഒരാൾ ഭയന്നാൽ ഇവിടം വരെ ഭയപ്പെടും എന്നൊന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതെല്ലാം ഭാവനയായിരുന്നു. അയ്യോ ശബ്ദം ഉണ്ടാക്കരുത്, ഞാൻ ഈ ശബ്ദിക്കില്ല. നിങ്ങൾ കൊലപാതകയല്ലേ? ഞാൻ ഒരു ഈച്ചെ പോലും കൊത്തിട്ടില്ല. നിങ്ങൾക്ക് ഭ്രാന്താണോ? അത് ഞാൻ എങ്ങനെ പറയും മിസ്റ്റർ? ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ബേണിംഗ് ത്രൂ ദ ഗ്രേ മാറ്റർ. ഞാൻ പോവുക. അങ്ങനെ പോകരുത്. ചോര തെറിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് നോക്ക്. ഇല്ല. നന്നായി. ഇനി ആ കത്തി എന്റെ കയ്യിൽ മുറുകെ പിടിക്കണം. എന്നിട്ട് നിങ്ങൾ ഒന്നും പറയാത്ത മട്ടിൽ നടന്നു പോയിക്കോളൂ. പ്ലീസ്. നിങ്ങൾ മരിക്കുമോ? ഞാനോ? ഞാൻ മരിക്കില്ല. ഇല്ല ഇല്ല. നിങ്ങളെ ഞാൻ ആശുപത്രിയിൽ എത്തിക്കാം. വേണ്ട, അവരെന്റെ മരണമുഖി എടുക്കും. ഞാൻ സത്യം പറഞ്ഞു പോയാലോ? വേണ്ട, മരണത്തിന്റെ മുഖത്ത് നോക്കുന്ന മനുഷ്യൻ സത്യമേ പറയൂ. വേണ്ട വേണ്ട, വേഗം ആ കത്തി എന്റെ കയ്യിൽ മുറുകെ പിടിപ്പിക്കൂ പ്ലീസ്. All right, brother. Good night, brother. Parita! Keto, vilikkiya ningale jeevithathile aa devili enne vilikkiyana maranathile ente perum Balan enna. Balan. What a coincidence.